നഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും ബെൽസി ക്രിയേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിയോസിസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ മൈറ്റോസിസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് മിയോസിസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, മിയോസിസ് എന്ന് പറഞ്ഞാൽ മൈറ്റോസിസിനെ പോലെ തന്നെ മറ്റു സെൽ ഡിവിഷനാണ് മിയോസിസ്. മൈറ്റോസിസ് സംഭവിക്കുന്ന ഒരു നോർമൽ സെൽ ഡിവിഷനല്ലേ, നോർമൽ സെല്ലിലല്ലേ. എന്നാൽ മിയോസിസ് സംഭവിക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. മനസ്സിലായല്ലോ. നമ്മളൊക്കെ ഡിപ്ലോയിഡ് ഓർഗാനിസമാണ് അല്ലേ. നമ്മൾ മനുഷ്യരിലെ ക്രോമസോം നമ്പർ 46 ആണ്. അപ്പോൾ സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ, സൈഗോട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ആണ് അല്ലേ. ആണ്, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ സൈഗോട്ടാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഹ്യൂമൻ ബീങ്സായി മാറുന്നത്. അപ്പോൾ ഈ സൈഗോട്ടിലെ ക്രോമസോം നമ്പർ ആയിരിക്കും നമ്മളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ കാണുന്ന ക്രോമസോം സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഈ സൈഗോട്ടിൽ 46 ക്രോമസോം നമ്പർ ആയിരിക്കണ്ടേ. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ 46 ക്രോമസോം നമ്പർ സൈഗോട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു, സൈഗോട്ട് ഈസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് എന്ന്. സൈഗോട്ടിൽ 46 ക്രോമസോം നമ്പർ വരണമെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എത്ര ക്രോമസോം നമ്പർ ആയിരിക്കണം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സിൽ 23 ക്രോമസോമേ പാടുള്ളൂ. 23 ക്രോമസോം ഉള്ള മെയിൽ ഗാമറ്റ്സും 23 ക്രോമസോം ഉള്ള ഫീമെയിൽ ഗാമറ്റ്സും കൂടെ ഫ്യൂസ് ചെയ്താണ് 46 ക്രോമസോം ഉള്ള സൈഗോട്ട് ഉണ്ടാകുന്നത് അല്ലേ. ഗാമറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ക്രോമസോം നമ്പർ പകുതിയാകണം. ഇങ്ങനെ ക്രോമസോം നമ്പർ പകുതിയായി കൊണ്ടുവരണം. എങ്കിൽ അവിടെ നടക്കുന്ന ഗാമറ്റ്സ് ഫോം ചെയ്യുന്ന ആ റീപ്രൊഡക്റ്റീവ് സെല്ലിൽ നടക്കുന്ന ആ സെൽ ഡിവിഷനെയാണ് മിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് മിയോസിസ്? മിയോസിസ് എന്ന് പറഞ്ഞാൽ ബീജകോശങ്ങൾ, ഗാമറ്റ്സ് രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് മിയോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലൈംഗിക അവയവങ്ങളിലെ പ്രത്യുൽപാദന കോശങ്ങൾ അഥവാ റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലെങ്കിൽ ജേം സെൽസിൽ ആണ് ഈ മിയോസിസ് നടക്കുന്നത്. മിയോസിസിൻ്റെ പ്രത്യേകത എന്താണ്? മിയോസിസ് ഗാമറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ക്രോമസോമിൻ്റെ നമ്പർ പകുതിയായി കുറയണം. മിയോസിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഡ്യൂസസ് ദ ക്രോമസോം നമ്പർ ഹാഫ് ടു ന്യൂലി ഫോംഡ് ഡോട്ടർ സെൽസ്. അതുകൊണ്ട് മിയോസിസിനെ എന്തുകൂടെ പറയും? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് റിഡക്ഷൻ ഡിവിഷൻ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മൈറ്റോസിസിൽ ക്രോമസോം നമ്പർ കുറയുകയായിരുന്നോ? ഇല്ല, പാരൻറ് സെല്ലിൽ ഉണ്ടായിരുന്ന അതേ ക്രോമസോം തന്നെയാണ് ഡോട്ടർ സെല്ലിലും മൈറ്റോസിസിൽ കണ്ടത് അല്ലേ. അതുകൊണ്ട് മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, മൈറ്റോസിസ് പാരൻറ് സെൽ ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽ കിട്ടി എന്നാൽ മിയോസിസിൽ പാരൻറ് സെൽ ഡിവൈഡ് ചെയ്ത് 4 ഡോട്ടർ സെൽസാണ് കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിയോസിസ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്, മിയോസിസ് 1 മിയോസിസ് 2. മിയോസിസ് 1 കുറിച്ചും മിയോസിസ് 2 കുറിച്ചും അതിൻ്റെ വിവിധ സ്റ്റേജുകളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നഴ്സിംഗ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള നോട്ട്സ്, നമ്മളുടെ ടെസ്റ്റിൽ തന്നെയുള്ള ആ നോട്ട്സ് മതി. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളോട് എക്സാമിന് ചോദിക്കാറില്ല. ഈ നോട്ട്സ് തന്നെ നമ്മൾ പഠിച്ചെഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പാർട്ട് 2 മിയോസിസ് 1 2 കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.